بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഭർത്താവിനോടുള്ള ഭാര്യയുടെ കടമകൾ, ഇതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർത്തീകരണം എന്ന നിലക്ക് ഏതാനും ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ അവസരത്തിലൂടെ വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിന് എന്ത് സേവനം ചെയ്യുന്നതും തനിക്ക് പുണ്യകരമായ ഒരു പ്രവൃത്തിയാണെന്ന് കരുതിയാണ് അവൾ അത് നിർവഹിക്കേണ്ടത്. അതിലൂടെയാണ് അവൾക്ക് അത് തൻ്റെ ഒരു ബാധ്യത കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ അത് നിർവഹിക്കുവാൻ സാധിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. ഗൃഹഭരണം അഥവാ വീട്ടിലെ കാര്യങ്ങളും വീട്ടുജോലികളും അതുപോലെ തന്നെ തങ്ങളുടെ സന്താനങ്ങളെ കൃത്യമായ നിലക്ക് നോക്കി വളർത്തി ഉണ്ടാക്കലും പരിപാലിക്കലും, ഇത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ മനസ്സന്തോഷത്തോടെ മനസ്സംതൃപ്തിയോടെ തന്നെ നിർവഹിക്കേണ്ടുന്ന പരമപ്രധാനമായ ഒരു ദൗത്യമാണ്. ഇന്ന് പലപ്പോഴും ആധുനിക യുഗത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിലൊരു വ്യത്യാസവുമില്ല എന്ന് വെറുതെ നടപ്പിലില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്ന ആളുകൾ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഉത്തരവാദിത്തമൊന്നുമില്ലെന്നും ആ വിഷയത്തിൽ തങ്ങൾക്ക് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല എന്ന അർത്ഥത്തിൽ ചിലരൊക്കെ സംസാരിക്കുകയും അത് കാരണമായി കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും അപസ്വരങ്ങളും അസ്വാരസ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കാറുണ്ട്. പലപ്പോഴും കുടുംബ കോടതികളിൽ
അതുപോലെ തന്നെ തലാഖുമായി ബന്ധപ്പെട്ട കേസുകളിൽ പലപ്പോഴും കോടതികളിൽ ഗൃഹഭരണത്തിൻ്റെ കാര്യത്തിൽ ഭാര്യ ശ്രദ്ധിക്കാറില്ല, ആ രൂപത്തിലുള്ള സേവനത്തിന് ആവശ്യപ്പെടുമ്പോൾ തനിക്കതിൻ്റെ ബാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് വിമുഖത പുലർത്തുന്ന പ്രശ്നങ്ങൾ കാരണത്താൽ പലപ്പോഴും പല വീടുകളിലും ദാമ്പത്യ ബന്ധങ്ങളിലും പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായി റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും അവരവരുടേതായ കടമകളും കടപ്പാടുകളും ബാധ്യതകളും അല്ലാഹു കൃത്യമായി തന്നെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷൻ നിർവഹിക്കാവുന്ന കൃത്യമായ ബാധ്യത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. അർജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ അധികാരമുണ്ട്, അവരാണ് നേതൃത്വം കൈയാളേണ്ടത്. അതിനവിടെ കാരണം നമ്മൾ വിശദീകരിച്ചിരുന്നു. അള്ളാഹു ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട് എന്ന ഒരു കാര്യവും, അതോടൊപ്പം തന്നെ വബിമ അംഫഖൂമിൻ അംവാലിഹിം, അവരാണ് സമ്പത്ത് ചെലവഴിക്കാൻ ബാധ്യതപ്പെട്ടവർ എന്നതും. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിനുള്ള ഏറ്റവും കനത്ത ബാധ്യത തന്നെയാണ് താൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള തൻ്റെ ഇണക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അത് പുരുഷന്റെ അഥവാ ഭർത്താവിൻ്റെ ബാധ്യതയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ചെലവിന് നടത്തേണ്ടുന്ന യാതൊരു മേഖലയും വാസ്തവത്തിൽ അവൾക്ക് ബാധ്യതയായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇസ്ലാം ആ നിലക്കുള്ള പ്രത്യേകമായ ബാധ്യത ഒരു പുരുഷനെ ഏൽപ്പിച്ചപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കുള്ള ബാധ്യതയാണ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കലും തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾ എന്താണെങ്കിൽ അത് നിർവഹിക്കലും അതുപോലെ തന്നെ തൻ്റെ സന്താനങ്ങളെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരലും ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അതൊരു സ്ത്രീയുടെ ഡ്യൂട്ടിയാണ്. ഈ രണ്ട് വിഭാഗത്തെയും സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന് ആ പുരുഷൻ്റെതായ ബാധ്യത ഒരു സ്ത്രീയോട് നിർബന്ധിക്കാൻ പാടില്ലാത്തതുപോലെ ഒരു പുരുഷനും പറയാൻ പാടില്ല, നീ കുടുംബത്തിൻ്റെ ചെലവ് നോക്കാനും ഈ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ ഒഴിവാക്കുവാനുമൊക്കെ നീയും ജോലിക്ക് പോയേ പറ്റൂ എന്ന് ഒരു സ്ത്രീയോടും ഒരു ഭാര്യയോടും ഒരു ഭർത്താവിന് നിർബന്ധിക്കാൻ അവകാശമില്ല. ഇസ്ലാമിക ശറഈ അതിന് അനുവാദം കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ അവൾക്കുള്ള ഡ്യൂട്ടി ഭർത്താവിൻ്റെ മേൽ വെച്ച് കെട്ടാനും അവൾക്കും ബാധ്യതയങ്ങൾ, ഭക്ഷണം പാകം ചെയ്തിട്ടില്ല, വീട്ടിന് അടുക്കും ചിട്ടയുമില്ല, അതൊക്കെ നിങ്ങളെ കൂടി ഡ്യൂട്ടിയാണ് എന്ന് നിർബന്ധിച്ച് ഇങ്ങോട്ട് ആ ബാധ്യത വെച്ച് കെട്ടാൻ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും അനുവാദമില്ല. രണ്ടു കൂട്ടരും അവരവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇതില്ലാതെയാകുമ്പോഴാണ് പ്രശ്നങ്ങൾ കുടുംബജീവിതങ്ങളിൽ സ്വാഭാവികമായും വന്നു ചേരുന്നത്. ഇതില്ലാതെയാകുമ്പോൾ പുരുഷൻ ഇരട്ട ബാധ്യത അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ദുരന്തമാണ് വരുന്നത്. ഉപജീവനത്തിന് വേണ്ട കാര്യങ്ങൾ കണ്ടെത്താനും ഭർത്താവ് തന്നെ വേണം, ഭാര്യയ്ക്ക് സേവനങ്ങൾ ചെയ്യാനും കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനും മറ്റു കാര്യങ്ങളും വീടിൻ്റെ കാര്യങ്ങളും ഒക്കെ ഭർത്താവ് തന്നെ നോക്കണം എന്ന് വന്നാൽ അവൻ്റെ മേൽ ഇരട്ട ബാധ്യതകളാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അതൊരിക്കലും നീതിയോടുകൂടി നിയമങ്ങൾ ആവിഷ്കരിച്ച റഹ്മാനായ റബ്ബിൻ്റെ ശറഈന്റെ നിയമങ്ങളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഓരോരുത്തരോടും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളിൽ വളരെ കൃത്യമായി അവരവരുടെ ഡ്യൂട്ടികൾ അവർ നിർവഹിക്കുന്നത് അവർക്കത് പുണ്യമാണ് എന്ന നിലക്ക് തന്നെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് തന്നെ വീട്ടിലുള്ള ജോലികളെടുത്ത് കൈകൾ തഴമ്പിച്ച് പ്രയാസപ്പെട്ട് സ്വന്തം മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭവനത്തിലേക്ക് കയറി വന്ന ഒരു സംഭവം നമ്മളൊക്കെ ധാരാളം സന്ദർഭങ്ങളിൽ കേട്ടവരാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനാണല്ലോ ഫാത്തിമ ബിവിയെ കല്യാണം കഴിച്ചു കൊടുത്തത്. ആ ദമ്പതികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വലപ്പോഴും സാമ്പത്തികമായ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ
വീട്ടിലുള്ള ഭാരിച്ച ജോലികൾ മാവ് കുഴച്ച് കല്ല് തിരിച്ചു കൊടും, അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്തുമൊക്കെ കൈകളിൽ തഴമ്പ് കാണിച്ച് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കയറി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരത്ത് വീട്ടിലില്ല, പ്രവാചകൻ പുറത്തായിരുന്നു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് അവിടെയുള്ളത്. അവരോട് കാര്യം പറയാണ് മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ, എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം, കൈകളിലൊക്കെ തഴമ്പ് വന്നിട്ടുണ്ട്, വീട്ടിലുള്ള ഭാരിച്ച ജോലികൾ ചെയ്തിട്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു വേലക്കാരനെ തരാനാണ്, ഒരു ഭൃത്യനെ നിശ്ചയിച്ച് തരണം എന്ന്. ബാപ്പയുടെ കയ്യിൽ ഭൃത്യന്മാരുണ്ടെങ്കിൽ ഒരു ഭൃത്യനെ വീട്ടിലേക്ക് നിശ്ചയിച്ച് തരണം, ഒരു സേവകനെ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രവാചക ഭവനത്തിലേക്ക് കയറി ചെന്നിട്ടുള്ളത്. വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ധരിപ്പിച്ചു, അവർ മടങ്ങിപ്പോന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴാണ് വിവരം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുന്നത്. മോള് വന്നിരുന്നു, മോളുടെ ആവശ്യം ഇന്നതാണ്, അവൾക്ക് വീട്ടിൽ ഭാരിച്ച ജോലികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഒരു സേവകനെ, ഒരു ഖാദിമിനെ നിശ്ചയിച്ചു കൊടുക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ധരിപ്പിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? പിന്നീടുള്ള വിഷയം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ആണ് നമുക്ക് ഉദ്ധരിച്ച് പറഞ്ഞു തരുന്നത്. ഞങ്ങൾ വീട്ടിൽ ഞാനും ഫാത്തിമയും രാത്രിയിൽ കിടന്നിരിക്കുന്നു. ഞങ്ങൾ രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നിരിക്കുകയാണ്. ആ സമയത്തുണ്ട് വാതിൽ മുട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇങ്ങോട്ട് തെരഞ്ഞു വന്നിരിക്കുകയാണ്. മോള് വന്നപ്പോ കണ്ടില്ലല്ലോ, തെരഞ്ഞു വന്നിരിക്കുകയാണ് രാത്രിയിൽ. ആ സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ഞാനും മോളും, ഞങ്ങൾ രണ്ടുപേർ, ഞാനും ഭാര്യയും എഴുന്നേൽക്കാൻ വേണ്ടി ഭാവിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, നിങ്ങൾ അവിടെ തന്നെ കിടന്നോളൂ, എഴുന്നേൽക്കാൻ അനുവദിച്ചില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്നേഹത്തോടെ ഞങ്ങളുടെ രണ്ടാളുടെയും ഇടയിൽ ഇങ്ങനെ വന്നിരുന്നു വന്നിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹു രംഗം പറയുന്നുണ്ട്, പ്രവാചക കാലിന്റെ തണുപ്പ് എന്റെ വയറിൽ ഇങ്ങനെ തട്ടി, എനിക്ക് അത്രയും ഞങ്ങളോട് അടുത്തിരുന്നു. ഞങ്ങളുടെ രണ്ടാളുടെയും നടുക്ക് വന്നിട്ട്, മോളുടെയും മരുമകന്റെയും നടുക്ക് വന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന്, എന്നിട്ട് മഹദിയായ ആയിഷ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്, മോളെ നീ വന്ന് ചോദിച്ച ആ കാര്യം അതിനേക്കാൾ ഉത്തമമായ ഒന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നീ വേലക്കാരനെയല്ലേ ആവശ്യപ്പെട്ടത്? ജോലിയെടുത്ത് പ്രയാസം സഹിക്കുന്നു എന്നല്ലേ നിന്റെ പരാതി? അതേ, നിനക്ക് ഒരു വേലക്കാരനെ കിട്ടുന്നതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഇരുവർക്കും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ് 33 വട്ടം നിങ്ങൾ ചൊല്ലണം, അൽഹംദുലില്ലാഹ് എന്ന 33 തവണ പറയണം, അല്ലാഹു അക്ബർ എന്ന 34 തവണയും പറയണം. അതൊരു ഖാദിമിനെ കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്തിനാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ സൂചിപ്പിച്ചത്? മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് വീട്ടിൽ ജോലിയെടുത്ത് അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ട സേവനങ്ങൾ ചെയ്തിട്ട് വീട്ടിലാവശ്യമായ നിലക്കുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്തിട്ടും അവിടെ വീട്ടിലേതായ കാര്യങ്ങളൊക്കെ പണിയെടുത്തിട്ടും കൈകളിൽ തഴമ്പ് വന്ന് പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞില്ല, മോളെ ഇതൊന്നും നിന്റെ ഡ്യൂട്ടിയല്ലല്ലോ, അലിയില്ലേ ഇവിടെ, അലിക്കും നിനക്കുമൊക്കെ തുല്യ അവകാശമാണ്, നിനക്ക് അലിയെ വിളിച്ചുകൂടെ എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അലി നീ കണ്ടില്ലേ, എൻ്റെ മോളെ കൈ കണ്ടില്ലേ, എന്തേ ഇത്ര പ്രയാസപ്പെടുത്തുന്നത്, ഇത് നിന്റെ കൂടെ ഡ്യൂട്ടിയല്ലേ, വീട്ടിലെ വേല ചെയ്തുകൊണ്ട് മോളെ ഇങ്ങനെ വിഷമിപ്പിക്കാവോ, അത് നിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ ആ കാര്യത്തിൻ്റെ ബാധ്യതയൊട്ട് സൂചിപ്പിച്ചതുമില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയേണ്ട സമയത്ത് പറയാതിരിക്കൂല,
ഇസ്ലാമികമായ നിയമങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു വിഷയം പഠിപ്പിക്കേണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നേക്ക് നീട്ടിവെക്കുന്ന പതിവില്ല, അപ്പൊ പറഞ്ഞു കൊടുക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഭർത്താവിന് സേവനം ചെയ്ത് ഒരു ഭാര്യ വീട്ടിലുള്ള ജോലികൾ ചെയ്യുന്നത് അത് അവൾക്കൊരു ബാധ്യതയല്ല, ഭർത്താവിനും ഭാര്യക്കൊക്കെയുള്ള ബാധ്യതയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അത് മോളോട് പറയും, നീ എന്തിനു വിഷമിക്കുന്ന അലി, നിങ്ങൾ രണ്ടാളും കൂടെ ഷെയർ ചെയ്ത് കൊണ്ട് കാര്യങ്ങൾ ചെയ്യിൻ എന്ന് പറഞ്ഞില്ല, അലിയുടെ ബാധ്യതയായി പഠിപ്പിച്ചില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനേക്കാൾ ഹൈറായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക ചെയ്തത്, മുളഞ്ഞു വേലൊന്നും ചെയ്യണ്ടെന്നല്ല, വേലക്ക് നീ ചെയ്യണം, നീ ചെയ്തോ അതൊന്നും പ്രശ്നമല്ല, പക്ഷേ നിനക്കതിന് താക്കത്ത് കിട്ടാൻ ദിക്റുണ്ട് എന്നാ പറഞ്ഞത്. അത് നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കണം. ഇസ്ലാമിലെ ദിക്റുകൾക്ക് റൂഹിയായ നിലക്കുള്ള ആത്മീയമായ നിലക്കുള്ള ശക്തിക്ക് പുറമേ ശാരീരികമായി കൂടി ശക്തിയാണ് ദിക്റുകൾ എന്ന് ഇതിലൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. ദിക്റുകൾക്ക് നമുക്ക് ശാരീരികമായ പവറും കൂടെ നൽകാൻ കഴിയുന്നു. അതല്ലേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ചുരുക്കം. അതല്ലെങ്കിൽ ഇതൊരു പരിഹാസമാവില്ലേ? അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് പറയാ, ആ വേലക്കാരനെ ചോദിച്ചിരുന്നേക്കാണ് നല്ല, നിനക്കാണ് ദിക്റ് പഠിപ്പിച്ചരിഞ്ഞു, സുബാനല്ല ചൊല്ലിക്കോ, അൽഹംദുലില്ലാ ചൊല്ലിക്കോ, അള്ളാഹു അക്ബർ ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മാത്രം ആ മകള് വളർന്നു, ആ മരുമകൻ വളർന്നു. കാരണം അലി റളിയല്ലാഹു തആല അൻഹു എന്ന പുതിയാപ്പളയാണ് കേൾക്കുന്നത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന തൻ്റെ മോളാ കേൾക്കുന്നത്, ആ മരുമകനും മകളും ഉപദേശം കേൾക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണ്. മൂന്നാളും നല്ലവരാണ്, അതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായില്ല. ഇന്നാണ് സ്ഥിതിയെങ്കിൽ എന്ത് സംഭവിക്കും? ആലോചിച്ചു നോക്കൂ. ഒരു മകളും മരുമകനും കൂടി അമ്മോശാക്കാനോട് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് വീട്ടിൽ പോയിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ പരിഹസിക്കണമെന്നാ ചോദിക്ക? അതൊട്ട് കൊടുത്തതും ഇല്ല എന്നിട്ട് വന്നിട്ട് പറയാം, മോളെ അതിനേക്കാണൊക്കെ നല്ലത് നിങ്ങൾക്ക് സുബ്ഹാനല്ല ജല്ലലാണ്, അൽഹംദുലില്ലാ ജല്ലലാണ്, അള്ളാഹു അക്ബർ ജല്ലലാന്ന് പറഞ്ഞാൽ പുതിയാപ്പള വേഗം പറയുന്ന ബാപ്പന്റെ കൂടെ വേഗം മോളെ കൊണ്ടുപോയിക്കോ. ഇവിടെ ആലോചിച്ചു നോക്കണം, അവരൊക്കെ അവരുടെ മാനസികമായ അവസ്ഥ നോക്കണം. നമുക്കിന്ന് ദിക്റുകളോട് വാസ്തവത്തിൽ അലർജിയാണ്. ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ട സ്ഥലത്തത് ചൊല്ലുന്നതിൽ എത്രത്തോളം സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ തിരിച്ചറിയണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന ദിക്റ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ട ശേഷം പിന്നീട് ഞാൻ അതൊരിക്കലും ഒരു രാത്രി പോലും ഞാനത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. അലി റളിയല്ലാഹു തആല അൻഹു സംഭവം വിവരിക്കുന്നുണ്ട്. ആ സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയും ഉണ്ടായി, അല്ലയോ അലി, നിങ്ങൾക്ക് ഏറ്റവും തിരക്ക് പിടിച്ചവർ രാത്രിയായിരുന്നുവല്ലോ, പിറ്റേന്ന് സുഫീൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രണ്ടു വിഭാഗം ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടി യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അങ്ങേക്ക് ആ രാത്രി ഏതായാലും വല്ലാത്ത തിരക്കും ടെൻഷനുമുള്ള രാത്രിയാകുമല്ലോ, ആ രാത്രിയിൽ താങ്കൾ അത് നിർവഹിച്ചിട്ടുണ്ടോ? അന്നേതായാലും നിങ്ങൾ അത് നിർവഹിച്ചിട്ടുണ്ടാവില്ല, കാരണം അത്ര അന്ന് ടെൻഷനും തിരക്കുമായിരുന്നല്ലോ താങ്കൾക്ക്. ആ സമയത്ത് മഹാനായ അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ആ അന്ന് എനിക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് അന്ന് ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്, വലൈലത്ത സിഫീൻ, സിഫീനിന്റെ രാത്രിയിൽ പോലും ഞാൻ അത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തപ്പോ അത് നെഞ്ചേറ്റുകയാണ് ആ പുതിയാപ്പിള, അത് നെഞ്ചേറ്റുകയാണ് ആ മകൾ. അവരതിൽ ഉറച്ചു വിശ്വസിച്ചു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പിന്നെ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു ഖാദിമിനെ, കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതിൽ അവർ ഉറച്ചു വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ വീട്ടുവേല ചെയ്ത് തളർന്ന് പ്രയാസപ്പെടുന്ന ഭാര്യമാരെ, ഉമ്മമാരെ ഈ ദിക്റിൽ ശാരീരികമായി അതുകൂടി തരണം ചെയ്യുവാനുള്ള കരുത്തുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലോകത്തിന്റെ നേതാവ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പ്രയാസങ്ങൾ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ, അലി, ഇതിന്റെ ബാധ്യത നിനക്കാണെന്ന് പറഞ്ഞിട്ടില്ല എന്നതിനാണ് ഞാൻ ആ സംഭവം ഇവിടെ ഉദ്ധരിച്ചത്. ഇനി അതുപോലെ തന്നെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ച സുബൈർ റളിയല്ലാഹു അൻഹു, ആ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ
ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലും ആ വീട്ടിൻ്റെതായ മറ്റു കാര്യങ്ങളിലുമൊക്കെ ഏറെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രയാസങ്ങൾ സഹിച്ചവരായിരുന്നു അസ്മാ റളിയല്ലാഹു തആല അൻഹ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുഭവത്തിലുള്ളതാണ്. അവർ പ്രയാസം സഹിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ നേരിട്ട് കണ്ടതുപോലുമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അസ്മാ, ഇത് നിന്റെ ബാധ്യതയല്ല, നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടതില്ല എന്നൊരിക്കലും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭർത്തൃ വീട്ടിലെ ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കലും ആ കാര്യങ്ങളിൽ തൻ്റെതായ ദൗത്യം നിർവഹിക്കലും ഒരു ഭാര്യക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം കിട്ടുന്ന പ്രവൃത്തി തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ മനസ്സന്തോഷത്തോടെ മനസ്സംതൃപ്തിയോടെ സമാധാനത്തോടെയാണ് അവരത് നിർവഹിക്കേണ്ടത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, ഇതൊക്കെ ഇപ്പൊ ബാധ്യതയുടെ കാര്യമാണ്. ബാധ്യത അവർക്കാണെന്ന് വെച്ച് ഭാര്യക്കാണിതിൻ്റെ ഒക്കെ ബാധ്യത എന്ന് പറഞ്ഞ് ഇങ്ങനെ വാട്ടർ ടൈറ്റ് ആക്കുന്ന രൂപത്തിലായി തീരെ ഒരു തുള്ളി വെള്ളം അങ്ങോട്ടും കിടക്കൂല അങ്ങോട്ടും കിടക്കൂല എന്നുള്ള നിലക്കാണ് അതിർത്തി ഇങ്ങനെ നിർണയിച്ച് ഭർത്താവ്, ഞാൻ ഒരു ഭർത്താവിൻ്റെയാണ്, എനിക്കിവിടെ ഞാൻ അടുക്കളയിൽ കയറിക്കൂടെ, ഞാനൊന്നും സഹായിക്കൂല, ഞാനിവിടെ ഇങ്ങനെ പുറത്തെ കാര്യങ്ങൾ വീട്ടിൽ മുഴുവൻ നീ തന്നെ എന്നിങ്ങനെ അവളെ അടിച്ചേൽപ്പിച്ച് പ്രയാസപ്പെടുത്താനൊന്നും ഒരു ഭർത്താവിനും അവകാശമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് തന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ സഹായിക്കുന്നത് തനിക്ക് പുണ്യമാണെന്ന് മനസ്സിലാക്കണം. തന്നെക്കൊണ്ട് എന്താണോ കഴിയുക അത് തന്നെ സഹായിക്കുക, അതിൽ യാതൊരു അപമാനഭാരവും തൻ്റെ മനസ്സിൽ തോന്നാനേ പാടില്ല. ഞാനൊരു ഭർത്താവിൻ്റെതായ റോളിൽ നിന്ന് താഴേക്കിറങ്ങലാകുമോ, തൻ്റെതായ സ്ഥാനത്തിനത് കോട്ടം സംഭവിച്ചേക്കുമോ അതൊന്നും ചിന്തിക്കേണ്ടതില്ല. കാരണം ലോകം കണ്ട മഹാനായ തിരക്ക് പിടിച്ച നേതാവായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി തഅനി ഖദമത ഖിദമത അഹ്ലിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തിന്റെ ജോലികളിൽ അവരോടൊപ്പം ഏർപ്പെടാറുണ്ടായിരുന്നു. ഫൈദാ ഹദറത്തി സ്വലാ, അങ്ങനെ നിസ്കാരത്തിന്റെ സമയം അങ്ങ് ഹാജറായാൽ ഖറജ ഇല സ്വലാ, നിസ്കാരത്തിന് പുറപ്പെടും. അവിടുത്തെ സംബന്ധിച്ചതാ വീണ്ടും റിപ്പോർട്ടിൽ കാണാം, ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. കാന ബശറൻ മിനൽ ബശരി യഫ്ലി സൗബഹു വയഹ്ലുബു ശാത്തഹു വയഖ്ദുമു നഫ്സഹു. അവിടുന്നൊരു മനുഷ്യനായിരുന്നു. യഫ്ലി സൗബഹു, തൻ്റെ വസ്ത്രം സ്വയം പലപ്പോഴും വൃത്തിയാക്കാറുണ്ട്. സ്വന്തം വസ്ത്രം കഴുകുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിന് അതൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല. അത് ഭാര്യയുടെ കടമല്ലേ എന്ന നിലക്ക് അവളെ ചെയ്യാവൂ, ഞാനൊരിക്കലും തൊടൂല എന്ന് ചിന്തിച്ചിട്ടില്ല. അതാണ് സ്നേഹം, അതാണ് സ്നേഹം. ഓരോരുത്തരുടെയും അവകാശങ്ങളും കടമകളും ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്ന് ഇടപെട്ട്, ഒന്ന് ഷെയർ ചെയ്ത്, ഒന്നൊരുമിച്ച്, ഒന്ന് സഹകരിച്ച്, അതിലാണ് വിജയം, അതിലാണ് സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വസ്ത്രം വൃത്തിയാക്കാറുണ്ട്, വയഹ്ലുബു ശാത്തഹു, ആടിനെ കറക്കാറുണ്ട്, വയഖ്ദുമു നഫ്സഹു, സ്വന്തം കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ പലപ്പോഴും നോക്കാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിലൊക്കെ വീട്ടിൽ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ സമയമായാൽ ഉടനെ എല്ലാ ജോലിയും ബാക്കിയോടെ നിർത്തിവെച്ചിട്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിലേക്ക് പെട്ടെന്ന് പുറത്തു പോവുകയും ചെയ്യാറുണ്ട്. ഇതാണിവിടെ ഇസ്ലാമികമായിട്ട് നമ്മളും മനസ്സിലാക്കേണ്ടത്. ഇവിടെ കടമകളും കടപ്പാടുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കേണ്ടവരല്ല ദമ്പതിമാർ. ഓരോരുത്തരുടെയും കടമകളും കടപ്പാടുകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാധ്യതയൊന്നുമില്ല, പക്ഷേ അവൾക്കറിയാവുന്ന എന്തെങ്കിലും, അവൾക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു ചെറിയ ജോലിയുണ്ടെങ്കിൽ ആ ജോലി ചെയ്തിട്ട് തൻ്റെ ഭർത്താവിനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതവൾക്ക് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയുടെ പ്രവൃത്തികളിലും ജോലികളിലും സഹായിക്കുക എന്നുള്ളത് അതൊരു ഭർത്താവിനും പുണ്യകരം തന്നെയാണ്.
നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണേ എന്ന് പുരുഷലോകത്തോട് ഭർത്താക്കന്മാരോട് ഇസ്ലാം കൃത്യമായി സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞതുമാണ്. മാത്രമല്ല, ഒരു കാര്യവും മനസ്സിലാക്കണം, ഇനി സ്വന്തമായിട്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ വലിയ ഭാരിച്ച രൂപത്തിലുള്ള പണികളും അതുപോലെ തന്നെ പ്രയാസങ്ങളുമൊക്കെയാണ് വീടുകളിൽ ഉള്ളതെങ്കിൽ അതിന് വേണ്ട രൂപത്തിലുള്ള വേലക്കാരെ നിശ്ചയിച്ചു കൊടുക്കാൻ ഭർത്താവിന് സാമ്പത്തിക ശേഷി അനുവദിക്കുമെങ്കിൽ അതും അവൻ ചെയ്തു കൊടുക്കുന്നത് ഉത്തമം തന്നെയാണ്. അതിലൊന്നും സംശയമല്ല. ഇപ്പൊ ഇന്നത്തെ പണ്ടത്തെ കാലുള്ള വീടുകളല്ല ഇന്നത്തെ വീടുകൾ. ഇപ്പൊ ഇന്നത്തെ ഭവനങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് ധാരാളക്കണക്കിന് ബെഡ്റൂമുകളും വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെയാണ്. അവിടെ ഇപ്പൊ ഒരു ഭാര്യക്ക് അത് തുടക്കാൻ പോലും എത്തൂല, അവളെ കൊണ്ട് കഴിയൂല. വീട് വൃത്തിയാക്കണം, അലക്കണം, കുളി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം, ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാ കാര്യത്തിനും കൂടെ ഒരു ഭാര്യ, അതൊക്കെ നിന്റെ ഡ്യൂട്ടിയാണ്, എനിക്ക് വേലക്കാരെ വെക്കാനൊന്നും പറ്റൂല എന്നൊരാളിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കാനൊന്നും ഈശ്വല അനുവദിക്കുന്നില്ല. അത് കണ്ടറിയണം, തൻ്റെ ഭാര്യയുടെ ജോലികൾ എന്തൊക്കെയാണ്, തൻ്റെ ഭാര്യയെ കൊണ്ട് അത് കഴിയോ, എന്തൊക്കെ ഇവിടെ പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്, അത് കണ്ടറിഞ്ഞുകൊണ്ട് ഒരു ഹാദിമിനെ, ഒരു സെർവൻറ്റിനെ, ഒരു വേലക്കാരിയെ നിശ്ചയിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നിശ്ചയിച്ചു കൊടുക്കൽ അയാൾക്ക് ആ ഭാര്യയോട് ചെയ്യുന്ന ഒരു നല്ല രൂപത്തിലുള്ള പെരുമാറ്റത്തിൻ്റെ കൂലി അയാൾക്ക് കിട്ടാവുന്നൊരു നല്ല കാര്യം തന്നെയാണ്. അതേ അവസരത്തിൽ ഭാര്യ തിരിച്ചറിയുകയും വേണം, തൻ്റെ ഭർത്താവിന് ഇവിടെ ഒരു സെർവൻറ്റിനെ വെക്കാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഭാര്യയും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഭർത്താവും ഭാര്യയും, ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഓരോ വിഷയങ്ങളിലും ഇങ്ങനെ വാട്ടർ ടൈറ്റ് മനസ്ഥിതി ഒരു വിഭാഗത്തിനും ഉണ്ടാവരുത് എന്ന് പറഞ്ഞത്. അത് കൃത്യമായിട്ട് ഇങ്ങനെ അടച്ച് ഇങ്ങനെ വെച്ച് ഒരു തുള്ളി അങ്ങോട്ടില്ല, പറഞ്ഞൊരു ഇപ്പുറം തീരെ ഇങ്ങോട്ടുമില്ല എന്ന് പറയുന്ന മനോഗതി മാറ്റിവെച്ചിട്ട് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്തു കൊടുക്കൽ അനിവാര്യമാണ്. പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ ധാരാളക്കണക്കിന് ഫത്വകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ഡിതന്മാർ പറയാണ്, അമ്മ ഖിദ്മത്തു ഹാലി സൗജിഹ ഫഹാദാ യർജുഉ ഇലൽ ഉർഫി, ഒരു നാട്ടിലെ സമ്പ്രദായമാണ് ഇതിലൊക്കെ പരിഗണിക്കേണ്ടത്. ഒരു ഭർത്താവിന് ഒരു ഭാര്യ ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങൾ ഏതൊക്കെയാണ്, അത് കാലാകാലമായിട്ട് ലോകത്ത് നടന്നു വരുന്ന കാര്യങ്ങളുണ്ട്, അത് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം. അതേ അവസരത്തിൽ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയോട് തൻ്റെ ഉമ്മയ്ക്ക് ഹിദ്മത്ത് ചെയ്തു കൊടുക്കണം, തൻ്റെ ഉപ്പാക്ക് ഹിദ്മത്ത് ചെയ്തു കൊടുക്കണം, അതും നിനക്ക് ബാധ്യതയാണ് എന്ന് പറയാനൊന്നും നിർവാഹമില്ല. ഭർത്താവിൻ്റെ ബാപ്പയെ, ഭർത്താവിൻ്റെ ഉമ്മയെ നോക്കൽ നിന്റെ ബാധ്യതയാണ്. അത് നീ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഇത്ര രൂപത്തിലുള്ള പ്രയാസങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കേണ്ടുന്ന ഒരു ബാധ്യതയല്ല. അതൊക്കെ ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് ജിബ്രീൻ ഇബ്നു ജിബ്രീൻ ഹഫിളഹുല്ലയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരാൾ. ഹൽ മിനൽ വാജിബി അല സൗജ, ഒരു ഭർത്താവ് ഒരു ഭാര്യക്ക് നിർബന്ധമാണോ, അൻതതുബഹ തഅമലി സൗജിഹ, തൻ്റെ ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണോ, അവളത് ചെയ്തിട്ടില്ലെങ്കിൽ അവൾ അതിൽ കുറ്റക്കാരിയാകുമോ. ഫഅജാബ, അദ്ദേഹം ഉത്തരം കൊടുത്തു, ലം യസൽ ഉർഫുൽ മുസ്ലിമീന അലാ അന്ന സൗജ തഖദുമു സൗജഹ അൽ ഖിദ്മത്തൽ മുഅതാദത ലഹുമാ ഫീ ഇസ്ലാഹി തഅം വതഗ്സീലി സിയാബി വൽ അവാനി വതൻലീഫി ദ്വർ വനഹ്വി. ഇതാണ് പറയുന്നതിന് ചുരുക്കം എന്താണ്, മുസ്ലിമീങ്ങൾക്കിടയിൽ നാളിതുവരെ നടന്നു പോരുന്ന സമ്പ്രദായമാണ് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് നാട്ടുനടപ്പുള്ള നിലക്കുള്ള സേവനങ്ങളൊക്കെ ചെയ്തു പോരുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, വസ്ത്രം അലക്കുന്നു, പാത്രങ്ങൾ വൃത്തിയാക്കുന്നു, വീട് അലങ്കരിക്കുന്നു, ക്രമീകരിക്കുന്നു, ഇതൊക്കെയും ഓരോ സാഹചര്യത്തിനനുസരിച്ചു കൊണ്ട് യോജിക്കുന്ന നിലക്കവൾ ചെയ്യണം. വഹാദാ ഉറുഫുൻ ജറാലൈഹിൽ അമലു മിനൽ അഹ്ദിൻ നബവി ഇലാ അഹ്ദിന ഹദാ മിൻ ഗൈരി നകീർ, നിരാക്ഷേപകരമായി അഥവാ ഒരു നിലക്കുള്ള എതിർപ്പുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെ നടന്നു വരുന്ന സമ്പ്രദായങ്ങളാണ് അതൊക്കെ. അതൊക്കെ ഒരു ഭാര്യ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ വലാക്കിൻ എന്നാൽ ഒരു ഭർത്താവും ഒരു ഭാര്യയെ നിർബന്ധിക്കരുത്, അവൾക്ക് എടുത്താൽ പൊന്താത്തത്ര, എടുത്താൽ കഴിയാത്തത്ര ഭാരമുള്ള ജോലികൾ, പ്രയാസപ്പെടുത്തലുകളും ബുദ്ധിമുട്ടുകളും ഒന്നും പാടില്ല. കഴിവിൻ്റെയും സാഹചര്യത്തിൻ്റെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ളതേ പറയാൻ പറ്റുകയുള്ളൂ. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്,
പ്രയാസപ്പെടുന്ന ഒരു രംഗമാണെങ്കിൽ അവിടെ സ്വയം സഹായിക്കുകയാണെങ്കിൽ അങ്ങനെ, ഒരു വേലക്കാരിയെ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ ആ സ്നേഹവും ബന്ധവും ഒക്കെ നിലനിൽക്കുന്ന നിലക്ക് കൃത്യമായി ആ നിലക്കുള്ള ഒരു വിട്ടുവീഴ്ച മനസ്ഥിതിയും പരസ്പരം അറിഞ്ഞും അതുപോലെ തന്നെ കണ്ടറിഞ്ഞും സഹകരിച്ചും കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഏറ്റവും ഭദ്രമായ സമാധാനപൂർണമായ ഒരു ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ മാതൃകാപരമായ ഉപദേശം നിർവഹിച്ച ഒരു മഹദിയെ സംബന്ധിച്ച് ഉമാമ ബിൻതുൽ ഹാരിസ് തൻ്റെ മകളെ, വിവാഹിതയായ മകളെ ഭർത്താവിൻ്റെ അടുത്തേക്ക് മണവാട്ടിയായി ചമയിച്ചൊരുക്കി പറഞ്ഞയക്കുന്ന നേരത്ത് ഉമ്മ മകൾക്ക് കൊടുത്ത ഉപദേശം, ഉമ്മ കല്യാണം കഴിയുന്ന മകൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ കൂട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെയും കടന്നു വരുന്നുണ്ട്. ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ആ ഉമ്മ കൊടുത്ത ഉപദേശങ്ങളൊന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മകളോട് ഉമ്മ പറയുകയാണ്, ഉമാമത്ത് റളിയല്ലാഹു അൻഹാ, മോളെ ഒരുക്കി അയക്കുമ്പോൾ പുതിയാപ്പളയുടെ വീട്ടിലേക്ക് വിവാഹിതയായ തൻ്റെ മകളെ പറഞ്ഞേക്കുമ്പോൾ മോളെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ചു വിടുകയാണ്, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോളെ, ഇന്നൽ വസിയ്യത ലൗ തുരിക്കത്തിലെ ഫദ്ലിൻ ഫിൽ അദബി ഔ മക്റുമത്തിൻ ഫിൽ ഹസബി ലതുരിക്കത്തിലെ ദാലിക മിൻകി വലാകിന്നഹാ തദ്കിറത്തുൽ ലിൽ ഗാഫിലി വമഊനത്തുൽ ലിൽ ആഖിലി. എന്താ പറഞ്ഞിരുന്നറിയോ? മോളോട് പറയണേ, മോളെ, പൊന്നുമോളെ, ഉമ്മ പറയാണ് പൊന്നുമോളെ, നല്ല സംസ്കാരം ഉണ്ട് എന്ന നിലക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഉപദേശം കൊടുക്കാതെ വിടുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഉപദേശം തരില്ലായിരുന്നു. കാരണം നിന്നെ ഞാൻ എല്ലാ സംസ്കാരവും പഠിപ്പിച്ചിട്ടുണ്ട്. നീ നല്ല സ്വഭാവമുള്ള പെണ്ണാണ്, നല്ല സ്വഭാവമുള്ള മോളാണ് നീ. അതുകൊണ്ട് നല്ല സ്വഭാവവും നല്ല സംസ്കാരവുമുള്ള ആളുകളോട് വസിയത്തൊന്നും കൊടുക്കണ്ട എന്നായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ഒഴിവാക്കുമായിരുന്നു. പക്ഷേ ഞാനിത് നിന്നോട് പറയുന്നത് നിനക്ക് സംസ്കാരമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് തെതുക്കിറാലിൽ ഗാഫിൽ, ശ്രദ്ധിക്കാതെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളൊന്ന് ഓർക്കാനാണ്. ഇപ്പം അഴുവനാലിൽ ആക്കിൽ, ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് അതൊരു സഹായകരമാകും. അതുകൊണ്ട് എൻ്റെ മോളോട് ഞാൻ വളരെ സ്നേഹത്തോടെ ചില കാര്യങ്ങൾ പറയട്ടെ. വീണ്ടും പറയാണ്, എൻ്റെ പൊന്നുമോളെ, ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തൻ്റെ ബാപ്പയുടെ അടുക്കൽ നിന്നുള്ള സ്നേഹം കിട്ടിയത് കാരണത്താൽ അവൾക്കിനി ഭർത്താവ് വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിനക്ക് ഭർത്താവ് വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുമായിരുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അത്രത്തോളം നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് മാതാപിതാക്കളുടെ സ്നേഹം തന്നെ എമ്പാടും കിട്ടുന്നതുണ്ട് എന്നതുണ്ടെങ്കിൽ പിന്നെ അവൾക്കൊരു പുതിയാപ്പളയെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് ഞാൻ പുതിയാപ്പളയെ ഒരിക്കലും അന്വേഷിക്കുമായിരുന്നില്ല. എന്താ കാരണം? അത്രയും മോളെ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യം. വലാകിന്നൻ നിസാ ഖുലിഖ്ന ലിർജാൽ, സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷരോഗത്തിന് വേണ്ടി പടക്കപ്പെട്ട വിഭാഗമാണ്. കമാലഹുന്ന ഖുലിഖ റിജാൽ, പുരുഷന്മാരെ അവർക്ക് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് മോളെ, ഐ ബുനയ്യ, എൻ്റെ പൊന്നുമോളെ, ഇന്നകി ഖദ് ഫാറഖ്തിൽ ജവ്വല്ലദി മിന്നു ഖറജ്തി വൽ ഉശ്ശല്ലദി ഫീഹി ദർജ്തി ഇലാ വക്കിരിൻ ലം തഅരിഫീ വഖരീനിൻ ലം തഅലിഫീ. എൻ്റെ കുഞ്ഞുമോളെ, പൊന്നുമോളെ, നീ ഇതുവരെ കളിച്ചു വളർന്ന അന്തരീക്ഷം, നീ ഇതുവരെ ജീവിച്ചു വന്ന നിന്റെ വീട്, നീ ഇതുവരെ ജീവിച്ചു വന്ന നിന്റെ സാഹചര്യം, അതൊക്കെ വിട്ടുകൊണ്ട് നിനക്ക് തികച്ചും അപരിചിതമായ ഒരു കൂട്ടിലേക്കാണ് നീ ചേക്കേറാൻ പോകുന്നത്. നോക്കി, നിങ്ങൾ ഉമ്മ പറഞ്ഞു കൊടുക്കുക മോളോട്, ഇതുവരെ നീ പരിചയിച്ച വീടോ, ഇതുവരെ നീ പരിചയിച്ച ആളുകളോ, നീ വളർന്ന സാഹചര്യമോ, നീ ജീവിച്ചു വളർന്ന ചുറ്റുപാടോ ഒന്നുമല്ലാത്ത പുതിയ ഒരു ലോകത്തേക്കാണ് മോളെ നീ കാലെടുത്ത് വെക്കുന്നത്. നിനക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്തേക്കുമാണ് നീ പോകുന്നത്, പരിചയമില്ലാത്തൊരു കൂട്ടുകാരനെയാണ് നീ സമീപിക്കാൻ പോകുന്നത്. അവൻ നിന്നെ കല്യാണം കഴിച്ചതോടുകൂടി നിന്റെ മേൽ അവൻക്ക് അധികാരമുണ്ടെന്ന് നീ അറിയ
അറിയണം. അവൻ നിന്റെ മേൽ അധികാരി തന്നെയാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോളെ, നീ ആ മനുഷ്യന്റെ അടിമയെ പോലെ കഴിയണം. എങ്കിൽ അയാളും നിനക്ക് അടിമയോരെ പോലെ പെരുമാറും. നീ അങ്ങോട്ടൊരു ദാസിയെ പോലെ നിന്നാൽ ഒരു ദാസനെ പോലെ അയാൾ നിന്നോടും പെരുമാറിക്കോളും. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഇടപെടണേ. അതുകൊണ്ട് മോളെ, നിന്നെ പറഞ്ഞേക്കുമ്പയ്യുമ്മാക്ക് ഒരു പത്ത് കാര്യങ്ങൾ എന്നില്ലെന്ന് നീ വഹിച്ചു കൊണ്ടുപോകണം. ഒരു പത്ത് ഉപദേശം നിനക്ക് തരാണ്ട്, ഒരു പത്ത് ഉപദേശം എൻ്റെ പൊന്നുമോൾക്ക് തരാനുണ്ട്. അതൊക്കെ തെക്കുന്നിലേക്ക് ദുഹ്റൻ വധിക്കറാ. നിനക്ക് മോളെ ഈ ഉപദേശങ്ങളൊക്കെ നിധിയായിരിക്കും. ഈ ഉപദേശങ്ങളൊക്കെ എൻ്റെ പൊന്നുമോൾക്കുള്ള നിധിയാണ്, സൂക്ഷിപ്പ് സ്വത്താണ്. വധിക്കറാ, ഒരു ഉത്ബോധനവുമാണ് മോളെ. എന്നിട്ട് ഉമ്മ പറഞ്ഞു തുടങ്ങുകയാണ്, അമ്മല്ലൂലാവസ്ഥാനിയ, ഒന്നാമത്തെയും രണ്ടാമത്തെയും നിനക്ക് നിന്നോട് പെന്നനോട് എനിക്ക് പറയാനുള്ളത്, ഫസ്സുഹ്ബത്തു ലഹു ബിൽ ഖനാഅ വൽ മുആശറത്തു ബിഹുസ്നി സംഇ വത്താഅ. മോളെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് നീ അയാളുടെ കൂടെ കഴിഞ്ഞുകൂടണം. ഖനാഅത്ത് നിനക്ക് വേണം മോളെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നീ അയാളുടെ കൂടെ സഹവസിക്കണം. ബിഹുസ്നി സംഇ വത്താഅ, അയാൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടും അയാളെ അനുസരിച്ചുകൊണ്ടും നീ അയാളെ കൂടെ കഴിയണം. ഫഇന്ന ഫിൽ ഖനാഅത്തി റാഹത്തൽ ഖൽബി വഫീ ഹുസ്നി സംഇ വത്താഅത്തി റബ്ബി. ഉള്ളതിൽ തൃപ്തിപ്പെടുന്നത് മനസ്സിന് വല്ലാത്ത സുഖം തരും മോളെ. ഉള്ളത് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കൽ മനസ്സിന് വല്ലാത്ത ആനന്ദമാണ് മോളെ. വഫീ ഹുസ്നി സംഇ വത്താഅ, ഭർത്താവിനെ അനുസരിച്ചുകൊണ്ടും ആ ഭർത്താവിൻ്റെ കൽപ്പന െ ധിക്കരിക്കാതെ ജീവിക്കലും, റിള റബ്ബി, അത് റബ്ബിന്റെ തൃപ്തിക്കും കാരണമാകും. മനസ്സമാധാനത്തിനും നല്ലത് അതാണ്, റബ്ബിന്റെ തൃപ്തി കിട്ടാനും നല്ലത് അതാകുന്നു. അപ്പൊ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. അദ്ദേഹം പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് നല്ല അനുസരണയോടെ ജീവിക്കണം. ഇതാണ് ഒന്നും രണ്ടും ഉപദേശങ്ങൾ. അമ്മ സാലിസത്തു വറാബിയ, മൂന്നാമത്തെയും നാലാമത്തെയും ഉപദേശം എന്താണെന്നോ അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഫത്തഫഖുദു ലിമൗദിഇ അൻഫിഹി വത്തഅഹുദു ലിമൗദിഇ ഐനിഹി. അയാളുടെ മൂക്കിനെ നീ ശ്രദ്ധിക്കണം, അയാളുടെ മൂക്ക് വെക്കുന്ന സ്ഥലം നീ ശ്രദ്ധിക്കണം, അയാളുടെ കണ്ണ് പതിയുന്ന സ്ഥലവും നീ ശ്രദ്ധിക്കണം. അഥവാ ഫലാ തഖഅനൂ മിൻകി അലാ ശൈഇൻ ഖബീഹ്, നിന്നിൽ നിന്ന് ചീത്തയായ ഒരു കാര്യം, വെറുക്കപ്പെട്ട ഒരു കാര്യം നിന്റെ ബോഡിയിലോ നിന്റെ പ്രവൃത്തിയിലോ അയാൾ കാണാൻ ഇടവരരുത്. വലാ യശുമ്മു അൻഫുഹു മിൻകി ഇല്ലാ ത്വയബരീഹിൻ, നിന്നിൽ നിന്ന് അയാൾ മൂക്കിലേക്ക് സുഗന്ധമല്ലാതെ മണക്കാൻ പാടില്ല. വെറുപ്പുള്ള മണം കൊണ്ട് നീ അയാളെ സമീപിക്കരുത്. നീ വൃത്തിയാവണം, സുഗന്ധമണിയണം നിന്റെ ഭർത്താവിന് വേണ്ടി. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ കണ്ണിടുന്നതും സുർമയിടുന്നതും ഒക്കെ നല്ലതാണ്, അതുപോലെ തന്നെ നീ എപ്പോഴും ശുദ്ധിയാവലും സുഗന്ധം ഉപയോഗിക്കലുമൊക്കെ നിനക്ക് നന്മയെ വർദ്ധിപ്പിക്കുകയുള്ളൂ. കണ്ടോ, മൂന്നും നാലും ഉപദേശങ്ങൾ അതാ കൊടുത്തത്. വഅമ്മൽ ഖാമിസത്തു വസാദിസ, അഞ്ചാമത്തെയും ആറാമത്തെയും കാര്യം, ഫതഅഹുദു ലിവഖ്തി ത്വആമിഹി വൽഹുദൂ ഇൻദ മനാമിഹി. അയാളുടെ ഭക്ഷണത്തിന്റെ സമയം നീ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. അയാളുടെ ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കാനൊരു സമയം ഉണ്ടാവും, ആ സമയത്തെ കുറിച്ച് നിനക്ക് ശ്രദ്ധ വേണം. വൽഹുദൂ ഇൻദ മനാമിഹി, അയാൾ ഉറങ്ങുന്ന നേരത്ത് നീ സൈലന്റ് ആവണം. അയാൾ ഉറങ്ങുന്ന നേരത്ത് ശല്യം ചെയ്യരുത്. വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ കഴിയണം. കാരണം ഫൈന ഹറാറത്തുൽ ജൂഇ മൽഹബത്തുൻ വ തൻഖീസ് നൗമി മഗ്ളബത്തുൻ, വിശപ്പ് വല്ലാതെ കഠിനമായാൽ അത് ചൂടാവാൻ കാരണമാകും, അത് വല്ലാത്ത പ്രയാസത്തിന് നിമിത്തമാകും. വിശക്കുന്ന നേരത്ത് ഭക്ഷണം റെഡിയല്ലെങ്കിൽ അതാർക്കുമുണ്ടാകുന്നൊരു വൈകാരിക തലത്തിലേക്ക് എത്തിപ്പോകും. അതെൻ്റെ മോള് സൂക്ഷിക്കണേ, ഭക്ഷണത്തിൻ്റെ സമയം ശ്രദ്ധിച്ചോളണം. അതുപോലെ തന്നെ ഉറക്കിന് തടസ്സമാകുന്ന നിലക്ക് പ്രവർത്തിച്ചാൽ അത് ദേഷ്യം പിടിക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉറക്ക് തടസ്സപ്പെടുത്തരുത്, അദ്ദേഹത്തിന്റെ ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. മോളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഉമ്മ.
ഏഴാമത്തെയും എട്ടാമത്തെയും കാര്യം മോളെ, അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം. അദ്ദേഹവുമായി ചുറ്റിപ്പറ്റി കഴിയുന്ന കുടുംബകാര്യത്തിലും നിനക്കൊരു ശ്രദ്ധ വേണം. കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും നിനക്കൊരു ശ്രദ്ധ വേണം. അങ്ങനെ സമ്പത്തിന്റെ കാര്യത്തിലുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളോടുള്ള നല്ല പെരുമാറ്റവും ഏറ്റവും നല്ല ഗൃഹഭരണത്തിൻ്റെ ഏറ്റവും നല്ല കൺട്രോളിൻ്റെ ഏറ്റവും നല്ല നിയന്ത്രണത്തിൻ്റെ രൂപത്തിൽപ്പെട്ടത് തന്നെയാകുന്നു. അവരെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയണം. അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരോട് നിന്റെ സ്വഭാവം വളരെ നന്നായിരിക്കണം, വളരെ നന്നായിരിക്കണം. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ പരിഗണിക്കണം, അത് വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒമ്പതാമത്തെയും പത്താമത്തെയും ഉപദേശം എന്തെന്നല്ലേ, ഫലാ തുഫ്ഷീ ലഹു സിർറാ വലാ തഅസീ ലഹു അംറാ ഫഇന്നകി നഫ്ഷൈതി സിർറഹു ലം തഅമനി ഖദറഹു വഇൻ അസൈതി അംറഹു ഔഗർതി സദറഹു ഫലാ തുഫ്ഷീ ലഹു സിർറാ. അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യങ്ങളും നീ പരസ്യപ്പെടുത്തരുത്. ഭർത്താവിൻ്റെ സ്വകാര്യങ്ങളൊന്നും നീ പരസ്യപ്പെടുത്തരുത്. അദ്ദേഹത്തിന് പോരായ്മകൾ ഉണ്ടാകും, മനുഷ്യനാണ്. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലോ വാക്കിലോ പെരുമാറ്റത്തിലോ കണ്ടാൽ നീ അത് ആരോടും പറയരുത്, അതങ്ങനെ പരസ്യപ്പെടുത്തരുത്. വലാ തഅസീലഹു അംറാ വലാ തഅസീലഹു അംറാ, നീ അയാളുടെ കാര്യങ്ങൾ കൽപ്പനകൾക്കൊന്നും ധിക്കാരം കാണിക്കരുത്, അനുസരണക്കേട് കാണിക്കരുത്. ഫൈനകീൻ നഫ്ഷൈതി സിർറഹു, അദ്ദേഹത്തിൻ്റെ രഹസ്യം നീ പരസ്യപ്പെടുത്തുന്നതായാൽ ലം തഅമനി ഖദറഹു, അദ്ദേഹത്തിൽ നിന്ന് നിനക്ക് ചതി നീ ഭയപ്പെടേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ വഞ്ചനയിൽ നിന്ന് നീയും നിർഭയാവൂല. നീ ചതിച്ചാൽ അയാളും നിന്നെ ചതിക്കും. അത് അങ്ങനെ ചതിക്കാനുള്ളൊരു കാരണം നീ കൊടുക്കരുത്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം എന്ന് മോളോട് ഉമ്മ. വൈന്നസൈത്യം റഹു വലാ തഅസീലഹു അംറാ എന്ന് പറഞ്ഞില്ലേ, നീ കൽപ്പന ധിക്കരിക്കരുത്. കാരണം നീ കൽപ്പന ധിക്കരിച്ചാൽ ഔഗർത്തി സദറഹു, അയാളുടെ നെഞ്ചില്ലത് ആളിക്കത്തിക്കും, രോഷം ആളിക്കത്തിക്കും. കൽപ്പനയെ ധിക്കരിക്കരുത്. പത്തുപദേശങ്ങൾ കൊടുത്തു. തുടർന്നുകൊണ്ട് പിന്നെയും പറയാനാവുമ്മ. സുമ്മത്തഖിയ ബുനയ്യ അൽ ഫറഹു ലദൈഹി ദാ കാന തരിഹാ, പിന്നെയും മോളെ നീ സൂക്ഷിക്കണം. പൊന്നുമോളെ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നീ സന്തോഷം കാണിക്കരുത്. ഇദാ കാന തരിഹാ, അയാൾ ദുഃഖിച്ചിരിക്കുമ്പോ. കണ്ടോ, മോളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഭർത്താവ് ദുഃഖിച്ചിരിക്കുന്ന ഒരു മൂഡിലാണെങ്കിൽ നീ പോയിട്ട് അവിടെ ചിരിയും കളിയും സന്തോഷം ഒന്നും കാണിക്കരുത്. ആ ദുഃഖത്തിൽ നീ പങ്കുചേരണം. ഒരു ശ്രദ്ധയില്ല എന്നല്ല വിചാരിക്കുക, അയാൾ വളരെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നീ ഭയങ്കര സന്തോഷം ഹാപ്പി ആവുക പാടില്ല. അതുപോലെ തന്നെ വല്ലിക്കിത്തി ആബൈദാ കാന ഫരിഹാ, അയാൾ സന്തോഷിക്കുന്ന നേരത്ത് നീ ഇങ്ങനെ ദുഃഖമടിച്ച് ടെൻഷൻ അടിച്ചിരിക്കാനും പാടില്ല. അയാൾ ദുഃഖിക്കുമ്പോൾ നീയും ദുഃഖിക്കണം, ആ ദുഃഖത്തിൽ നീ പങ്കുചേരണം. അയാൾ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിൽ നീയും പങ്കുചേരണം. ഫൈനൽ ഖസ്ലത്തുൽ ഉലാ മിനത് തഖ്സീർ, അയാൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നീ സന്തോഷിക്കുക എന്നുള്ളത് നിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. വസാനിയത്തു മിനത് തഖ്ദീർ, അയാൾ സന്തോഷിക്കുമ്പോൾ നീ ദുഃഖിച്ചിരിക്കൽ കലർപ്പിൻ്റെ ലക്ഷണമാണ്. നിന്റെ മനസ്സിൻ്റെ ശരിയായ രൂപത്തിലുള്ള ചിന്തയിൽ നിന്ന് പുറത്തേക്ക് പോയതിൻ്റെ ലക്ഷണമാകുന്നു. വീണ്ടും പറയാണ്, വകൂനി അശബ്ദമാ തകൂനീന ലഹു യഅലാമാ യകുന്ന ശബ്ദമാ യകൂനു ലകി ഇക്റാമാ, നീ അയാളെ എപ്പോഴും നല്ല രൂപത്തിൽ എപ്പോഴും ബഹുമാനിക്കണം. ഏറ്റവും നല്ല നിലക്ക് ബഹുമാനിക്കുമ്പോൾ നിന്നെ അയാൾ എപ്പോഴും ആദരിക്കും. അതുപോലെ തന്നെ അയാളോട് എപ്പോഴും നീ യോജിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുഖം മോളെ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. വഴലമീയാ ബുനയ്യ അന്നക്കിലം തസിലീലാമാ തുഹിബ്ബീന മിൻഹു ഹത്താ തുസിരീരി അല്ലാഹ്.
അവസാനിപ്പിക്കുകയാണ്. പൊന്നുമോളെ, അദ്ദേഹത്തിന്റെ സ്നേഹത്തിലേക്ക് നിനക്ക് എത്താൻ കഴിയില്ല. നിന്റെ തൃപ്തിയേക്കാൾ നീ അദ്ദേഹത്തിന്റെ തൃപ്തിക്ക് മുൻഗണന കൊടുക്കുന്നത് വരെ നിന്റെ ഇഷ്ടത്തെക്കാളും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നീ പ്രാധാന്യം കൊടുക്കുന്നത് വരെ നീ ഇഷ്ടപ്പെടുന്നതിലും നീ വെറുക്കുന്നതിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നീ പരിഗണന കൊടുക്കണേ. അല്ലാഹു നിനക്ക് ഖൈറു ചൊരിയട്ടെ. വയഹ്ഫലകി, അല്ലാഹു നിന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. ഉപദേശം അവസാനിക്കുകയാണ്. ഒരു ഉമ്മ മകൾക്ക് കൊടുത്ത ഉപദേശങ്ങളാണ്. ആരാണ് ഇന്ന് മക്കളോട് ഇങ്ങനെ കൊടുക്കുന്നവർ? മക്കൾ അവിടുത്തെ പരാതിയും കല്യാണം കഴിഞ്ഞിട്ട് വിഷമൊക്കെ വന്ന് പറയുമ്പോൾ അതിങ്ങനെ അങ്ങനെ 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 കൂടുതൽ കൂടുതൽ രൂക്ഷമാകുന്ന നിലക്കല്ലേ ഉമ്മ ഇടപെടുക? ഉപ്പ അങ്ങനെയല്ലേ ഇടപെടുക? ആഹാ, എന്നെ ഞങ്ങൾ അങ്ങനെയാണോ വളർത്തിയത്, ഇങ്ങനെയാണോ വളർത്തിയത്, ഇങ്ങനെ പോയെന്നൊക്കെ പറഞ്ഞ് അത് രൂക്ഷമാക്കാനല്ല മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അത് തണുപ്പിക്കണം. സാരല്ല, നമ്മൾ സഹിക്കുക, നമ്മൾ ക്ഷമിക്കുക, അതിലൊക്കെ പ്രതിഫലമുണ്ട്, അതിലൊക്കെ നമുക്ക് പുണ്യമുണ്ട് എന്ന അർത്ഥത്തിൽ. അതോടൊപ്പം ഏറ്റവും നല്ല നിലക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പതുക്കെ പതുക്കെ ഭർത്താവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അവർക്ക് ഇരുവർക്കും വേണ്ട ഉത്ബോധനം കൊടുക്കാനുമൊക്കെയാണ് നല്ലവരായ രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിന് അനിവാര്യമായ എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ ഇവിടെ ഉമാമ എന്ന് പറയുന്ന ഉമ്മ തൻ്റെ മകൾ വിവാഹിതയായിട്ട് വീട്ടിലേക്ക് കയറിപ്പോകുന്ന വേളയിൽ ഉപദേശിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതിലെല്ലാം അടങ്ങി എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളിലൂടെ മുസ്ലിം ലോകത്തിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളടങ്ങുന്ന നിലക്കുള്ള മഹിത മനോഹരമായ മഹത്വമേറിയ ഉപദേശങ്ങളാണ് ആ ഉമ്മ, ആ സഹാബ, ആ വനിത ആ മകൾക്ക് ഉപദേശമായിട്ട് കൊടുത്തത്. അത് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഇവിടെ സഹോദരന്മാരെ. അപ്പം ഇതാണ് ആ നിലക്കുള്ള ഒരു ജീവിതത്തിൽ ശാശ്വതമായ നിലക്ക് സമാധാനവും സൗഖ്യവും ഒക്കെ നിലനിൽക്കുവാൻ ആവശ്യമായ നിലക്ക് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തീരേണ്ടുന്ന ഏറ്റവും നല്ല പെരുമാറ്റങ്ങൾ. ഇനി സഹോദരന്മാരെ, ഇതുവരെ നമ്മളിപ്പോൾ ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാര്യ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്നാൽ രണ്ട് കൂട്ടരും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ വേറെയും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. രണ്ട് കൂട്ടർക്കും അതിൽ ശ്രദ്ധ വേണം. രണ്ട് കൂട്ടരും ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങൾ ഇസ്ലാം പറഞ്ഞു. അതിൽ പരമപ്രധാനമായ കാര്യമാണ് സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിൽ അനിവാര്യമായ സംഗതിയാണ് സന്തോഷകരമായ നിലക്കുള്ള ലൈംഗിക ജീവിതം. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഏറ്റവും നല്ല നിലക്കുള്ള മുന്നോട്ട് പോക്കിന് അനിവാര്യമായ ഒരു സംഗതി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആനന്ദകരമായ ലൈംഗികമായ ആസ്വാദനം എന്ന് പറയുന്നത്. അത് കേവലം ആസ്വാദനം എന്നതിനേക്കാൾ ഉപരി നല്ല ഉദ്ദേശത്തിലാകുമ്പോൾ, നല്ല ഒരു നിയ്യത്തിലൂടെ ആകുമ്പോൾ, അതുപോലും ഇസ്ലാം പുണ്യകർമ്മമായിട്ടാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, വഫീ ബുദഇ അഹദികും സദഖാ ഫഖാലു യാ റസൂലല്ലാഹ് ايتي احدنا شهوته ويكون له فيها اجر قال عليه الصلاه والسلام ارايتم لو وضعها في الحرام اكان عليه وزر فكذلك اذا وضعها في الحلال كان له اجر امام مسلم ريبورت هذا الحديث الكلام ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾക്കിടയിലുള്ള ശാരീരികമായ ബന്ധങ്ങൾ, ശാരീരികമായ ആസ്വാദനങ്ങൾ, അതുപോലും ഇസ്ലാം നന്മയായിട്ടും പുണ്യകർമ്മമായിട്ടുമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളതെങ്കിൽ, അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ആ സംഭവം നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിൽ പോലും നിങ്ങൾക്ക് സദഖയാകുന്നു, അതുപോലും നിങ്ങൾക്ക് ധർമ്മമാണ്, പുണ്യകർമ്മമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഫഖാലു, അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ, അയത്തി അഹദുനാ ശഹവത്തഹു വയകൂനു ലഹു ഫീഹാ അജ്റുൻ, ഒരാൾ തൻ്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി തൻ്റെ ഇണയെ സമീപിക്കുന്നതല്ലേ നബിയെ, അതൊക്കെ അതിലും പുണ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ,
അറഅയ്തും ലൗ വളഅഹാ ഫിൽ ഹറാം അകാന അലൈഹി വിസ്റുൻ. അല്ലാഹുവിന്റെ റസൂല് തിരിച്ചൊരു ചോദ്യം സഹാബിമാരോട് ചോദിക്കുകയാണ്, അതേ പ്രവൃത്തി നിങ്ങൾ ഒരു ഹറാമായ നിലക്ക് ചെയ്താലോ? ഒരു ഹറാമിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ആ മോഹം പൂവണിയിക്കുന്നതെങ്കിലോ, നിങ്ങളുടെ വികാരം ശമിപ്പിക്കുന്നത് ഒരു ഹറാമായ മാർഗത്തിലൂടെയാണെങ്കിൽ, അക്കാന അലൈഹി വിസ്റുൻ, അതവന് പാപമല്ലേ, അതവന് കുറ്റമല്ലേ, അതവന് ശിക്ഷക്ക് ഹേതുവായി മാറില്ലേ? എങ്കിൽ ഫകദാലിക, അതേപോലെ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇദാ വളഅഹാ ഫിൽ ഹലാൽ, ഹലാലിലൂടെയാണ് അവൻ തൻ്റെതായ ആ വികാരപൂർത്തീകരണം നിർവഹിക്കുന്നതെങ്കിൽ, കാന ലഹു അജ്റുൻ, അവനത് പ്രതിഫലത്തിനും കാരണമാണ്. നിഷിദ്ധമായ രൂപത്തിൽ വികാരം പൂർത്തീകരിക്കുന്നത് ശിക്ഷക്ക് കാരണമാണെങ്കിൽ, ഹലാലിലൂടെ തൻ്റെ വികാരം പൂർത്തീകരിക്കുന്നത് ശമിപ്പിക്കുന്നത് പുണ്യത്തിന് കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഇസ്ലാം പറഞ്ഞു വളരെ കൃത്യമായി, അത് ശാരീരികമായി ഓരോരുത്തരുടെയും അവകാശമാണ്. ഇസ്ലാം ഒരിക്കലും ബ്രഹ്മചര്യം അടിച്ചേൽപ്പിച്ചിട്ടില്ലല്ലോ, പാടില്ലെന്നാ പറഞ്ഞത്. ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാനാണെന്ന പേര് പറഞ്ഞിട്ട് ഞാനിനി വിവാഹം കഴിക്കുകയില്ല എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട അനുചരനോട്, സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എൻ്റെ മാർഗമല്ല അത് എന്നാണ്, എൻ്റെ മാർഗമല്ല എന്നാണ്. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് സന്താനങ്ങളുമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതൊക്കെ തഖ്‌വക്ക് വിരുദ്ധമാണെന്നോ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ബാധ്യതയിൽ കമ്മി വരുത്തുമെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. എന്നേക്കാളൊരു ദീനും എന്നേക്കാളൊരു തഖ്‌വയും എന്നേക്കാളൊരു ഖൗഫുമൊക്കെയാണ് നിങ്ങൾ തേടിപ്പോകുന്നതെങ്കിൽ അതെന്റെ മാർഗത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് മഹാനായ സ്വഹാബിയെ ഗുണദോഷിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മറിച്ച് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരു പരാതിയുമായിട്ടൊരു സഹോദരി വരികയാണ്, തന്റെ ഭർത്താവ് രാത്രിയായാൽ ദീർഘമായി നിസ്കാരം, പകലാണെങ്കിൽ എന്നും വ്രതവുമാണ്, ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ആ രൂപത്തിലുള്ള കാര്യത്തെ സംബന്ധിച്ച്, ആ കടമകളിൽ വീഴ്ച വരുത്തുന്നതിനെ സംബന്ധിച്ച് പരാതി ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ശാസിക്കുന്നു, അങ്ങനെ പറയാൻ പാടില്ല, നിനക്ക് നിന്റെ ശരീരത്തോട് കടമകളുണ്ട്, കണ്ണിനോട് കടമകളുണ്ട്, നിന്റെ ഭാര്യയോട് നിനക്ക് കടമകളുണ്ട്, അത് നിവർത്തിച്ചു കൊടുക്കണം. ഇസ്ലാം പറയുന്നു, അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ച് വളരെ കൃത്യമായി അത് അവനവൻ്റെ ഒരു ബാധ്യത എന്ന നിലക്ക് തന്നെ അതിൽ പോലും പുണ്യം ആശിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തിൻ്റെ അവസരത്തിൽ ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏത് മേഖലയിലാണ് ഇസ്ലാമിന് നിയമങ്ങളില്ലാത്തത്? ഇസ്ലാമിൻ്റെ ഏതേത് രംഗങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, ഏതൊരു മേഖലയിലും ഇസ്ലാമിന് നിയമങ്ങളില്ലാത്തതില്ല. എല്ലാ സമയങ്ങളിലും ഒരു മനുഷ്യൻ്റെ സ്വകാര്യതകളിൽ സ്വകാര്യതയിൽപ്പെട്ടതാണ് തൻ്റെ അനുവദിക്കപ്പെട്ട തൻ്റെ ഇണയുമായിട്ടുള്ള സഹശയനം. ആ ഘട്ടത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ പോലും ഇസ്ലാം പഠിപ്പിച്ചു തന്നുവെങ്കിൽ ഏത് മേഖലയെയാണ് ഇസ്ലാം പിന്നെ വെറുതെ വിട്ടിട്ടുള്ളത്, ഇസ്ലാം ഒഴിവാക്കിക്കളഞ്ഞിട്ടുള്ളത്? ഇല്ല. മാനുഷിക നന്മക്ക് അനിവാര്യമായ മനുഷ്യ ജീവിതത്തിൻ്റെ സമാധാനത്തിനും സ്വൈര്യത്തിനും ആവശ്യമായ എല്ലാ നിയമങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ഒരു നിഅമത്തായത്. വറദീതു ലക്കും ഇസ്ലാമ ദീന അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമത്തി, എൻ്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്നാണ് റബ്ബ് പറയുന്നത്. ഇസ്ലാമാകുന്ന നിഅമത്ത്, ഇസ്ലാമാകുന്ന ഫളൽ, ദീനാകുന്ന കരുണ കാരുണ്യം, എല്ലാ രംഗത്തേക്കും നിയമങ്ങളുണ്ട്. എവിടെയാ നിയമങ്ങളില്ലാത്തത്? അപ്പൊ ഇസ്ലാം പറയാണ്, നീ നിന്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വേളയിൽ പോലും നീ അല്ലാഹുവിനെ മറന്നുകൊണ്ടാവരുത്. ബിസ്മില്ലാഹ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖ്തനാ, അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹുവേ നീ ശൈത്താന ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ, പിശാച്ചിനെ ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ. ഞങ്ങൾക്ക് നീ കനിഞ്ഞരുളി അനുഗ്രഹിച്ച് തരുന്ന സന്താനങ്ങളിലും ശൈത്താനെ നീ അകറ്റേണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നിട്ട് അതിൻ്റെ പുണ്യം അവിടെ നിന്ന് പറയുകയാണ്, ഫഇൻ ഖദല്ലാഹു ബൈനഹുമാ വലദാ ലം യദുർഹു ശൈത്താനു അബദാ, അങ്ങനെ അവർക്കിടയിൽ അല്ലാഹു ഒരു സന്താനത്തെ നിശ്ചയിച്ചു കൊടുത്താൽ ശൈത്താൻ ഒരിക്കലും ആ സന്താനത്തെ ഉപദ്രവിക്കുന്നതല്ല. കണ്ടോ,
ഇസ്ലാം ആ ഘട്ടത്തിൽ പോലും അതിൻ്റേതായ ആവശ്യമായ ഘട്ടത്തിൽ എന്തൊക്കെ ദിക്റുകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം പറഞ്ഞു, നീ നിന്റെ ഇണയെ തൃപ്തിപ്പെടുത്തണം. ഇണയെ തൃപ്തിപ്പെടുത്തണം, ഒരാൾക്ക് മേൽക്കൈ നേടലല്ല. തൻ്റെ ഇണയുടെ ആവശ്യം മനസ്സിലാക്കാതെ, തൻ്റെ ഇണയുടെ ആവശ്യം മനസ്സിലാക്കാതെ സ്വന്തം കാര്യം മാത്രം പൂർത്തീകരിച്ച് മാറി നിൽക്കലല്ല ഒരു പുരുഷൻ്റെ ഡ്യൂട്ടി. തൻ്റെ ഭാര്യയാണ്, തൻ്റെ ഇണയാണ്, അവളെ തൃപ്തിപ്പെടുത്തേണ്ടതും അവൾക്ക് ആനന്ദം നൽകേണ്ടതും തൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നിവർത്തിക്കുക എന്ന തത്വമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം നിശ്ചയിച്ച് തന്നിട്ടുള്ള ആ നിയമങ്ങളൊക്കെ നീ പാലിച്ചുകൊണ്ടായിരിക്കണം. അവളുമായി കൂടുതൽ സംസാരിച്ചുകൊണ്ടും തഴുകി തലോടിക്കൊണ്ടും അതുപോലെയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടുമൊക്കെ ഇസ്ലാം അതിൻ്റേതായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നതാണ് ഗൗരവത്തോടുകൂടെ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഒരു ഉദാഹരണം എന്ന രൂപത്തിൽ തന്നെ നമുക്ക് വിശദീകരിച്ചു തന്നു. നിസാഉകും ഹർസുല്ലകും ഫഅതു ഹർസകും മന്നാശിഉതും വഖദ്ദിമു ലിഅൻഫുസികും. നിസാഉകും ഹർസുല്ലകും, അല്ലാഹു തആല പഠിപ്പിക്കാണ് സൂറത്തുൽ ബഖറയിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരാൻ. നിസാഉകും, നിങ്ങളുടെ ഭാര്യമാർ, ഹർസുല്ലകും, നിങ്ങൾക്കുള്ള കൃഷിയിടമാണ്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്കുള്ള കൃഷിസ്ഥലമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രൂപത്തിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ ആ കൃഷിസ്ഥലത്ത് ചെന്നുകൊള്ളുക. ഇസ്ലാം അതൊരു ഉപമാ രൂപത്തിലാ പറഞ്ഞത്. ഒരു കൃഷിഭൂമിയെ പോലെയാണ് ഉപമിച്ചത്. ആ കൃഷിഭൂമിയിലായിരിക്കണം നീ വിത്തിറക്കേണ്ടത്. നിനക്ക് നിന്റെ ഭാര്യയെ ഉദ്ദേശിക്കുന്ന നിലക്ക് അവളെ സമീപിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് യഹൂദികൾ പലപ്പോഴും അവർക്കിടയിൽ ഉണ്ടായിരുന്ന ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാനത്തിൽ യഹൂദു, ജൂതന്മാർ തഖൂലു, അവർ പറയാറുണ്ടായിരുന്നു, ഇദാ തർറജുലു മ്രാതഹു മിൻ ദുബരിഹാ ഫീ ഖുബുലിഹാ കാനൽ വലദു അഹ്വൽ ഫനസലത് നിസാഉകും ഹർസുല്ലകും ഫഅതു ഹർസകും മന്നാശിഉതും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. യഹൂദികൾക്കിടയിൽ ഒരു പഴച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണ് ആ വിശ്വാസം? ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുമായിട്ട് സഹശയനത്തിന് വേണ്ടി അവളുടെ പിൻഭാഗത്തുകൂടെ ആ നിലക്കുള്ള പ്രവൃത്തി ചെയ്താൽ, അഥവാ ഇസ്ലാം പറയുന്നത് എന്താണ്, ഗുദമൈഥുനം നിഷിദ്ധമാണ്, ഒരിക്കലും പിൻഭാഗത്തുകൂടെ ഗുദമൈഥുനം ഒരിക്കലും അനുവദിക്കപ്പെട്ടതല്ല, അത് നിഷിദ്ധമാക്കപ്പെട്ട സംഗതിയാണ്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേ അവസരത്തിൽ മുഖാമുഖമല്ലാതെ പിൻഭാഗത്തുകൂടി അള്ളാഹു നിശ്ചയിച്ച അനുവദിക്കപ്പെട്ട ഇടത്ത് തന്നെയും ഒരാൾ മുൻഭാഗത്തുകൂടെ അല്ലാതെ പിൻഭാഗത്തുകൂടെ അത് നിർവഹിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞ് കോങ്കണ്ണനായി മാറും എന്ന ഒരു വിശ്വാസം യഹൂദികൾക്കിടയിൽ ഉണ്ടായിരുന്നു. മുഖാമുഖം മാത്രമേ പാടുള്ളൂ, മറ്റുള്ള രൂപത്തിലുള്ള രീതികളൊന്നും പാടില്ല എന്ന ഒരു ധാരണ യഹൂദികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ അവസരത്തിലാണ് അള്ളാഹു വചനം അവതരിപ്പിക്കുന്നത്, സ്ത്രീകൾ നിങ്ങൾക്കുള്ള കൃഷിസ്ഥലമാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവരെ സമീപിച്ചുകൊള്ളുക, നിങ്ങളുടെ കൃഷിയിടത്തെ സമീപിച്ചുകൊള്ളുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിക്കുകയാണ്. മുഖാമുഖമാവാം, അതുപോലെ തന്നെ പിൻഭാഗത്തുകൂടെ ആവാം, ഒക്കെ ഇദാകാന ദാലിക ഫിൽ ഫർജി, ഇസ്ലാം നിശ്ചയിച്ച ആ കൃത്യമായ സ്ഥലത്ത് മാത്രമായിരിക്കണം. ഗുദമൈഥുനം നിഷിദ്ധമാണ്. ഇതൊക്കെ സമൂഹം ഇന്ന് പഠിക്കാതെ പല രൂപത്തിലുള്ള വൃത്തികെട്ട രതിവൈകൃതങ്ങളിലേക്കും ഇന്ന് സമൂഹം നീങ്ങുകയാണ്. കാരണം സമൂഹത്തിൻ്റെ വിജ്ഞാനങ്ങൾ പലപ്പോഴും അവർ നേടിയത് വൃത്തികെട്ട ഫിലിമുകളിൽ നിന്നാണ്, വൃത്തികെട്ട സംസ്കാരങ്ങളിൽ നിന്നാണ്. മൃഗങ്ങൾ പോലും ചെയ്യാൻ നാണിക്കുന്ന രൂപത്തിലുള്ള പ്രവൃത്തികളാണ് പച്ചയായി ലൈവായും മറ്റുമൊക്കെ ലോകത്തുനിന്ന് പ്രസരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടും അത് കണ്ടും അത് നോക്കി ആസ്വദിച്ചും വളർന്നിട്ടുള്ള ഒരു തലമുറ വിവാഹിതരാകുമ്പോൾ ഈ വൃത്തികെട്ട രതിവൈകൃതങ്ങളൊക്കെ തൻ്റെ ഇണയിലും പ്രയോഗിക്കാൻ മുതിരുകയാണ്. അത് വലിയ ആഘാതങ്ങളാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരിക്കലും അനുവദിച്ചു തന്നിട്ടില്ല, ഗുദമൈഥുനം ഒരിക്കലും അനുവദിച്ചു തന്നിട്ടില്ല. അല്ലാഹു തആല ഫഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോൾ ആമുഖമായിട്ട് പറയാണ്, അല്ലാഹ്ക്ക് ഹഖ് പറയുന്നതിൽ ലജ്ജയില്ല, സത്യം ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നതിൽ റബ്ബിന് ലജ്ജയില്ല. അതുകൊണ്ട് ലാ തുന്നിസാ ഫീ അദ്ബാരിഹിന്ന, നിങ്ങൾ സ്ത്രീകളെ അവരുടെ ഗുദങ്ങളിലൂടെ നിങ്ങൾ ഒരിക്കലും അവരെ സമീപിക്കരുത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ലാ യൻദുറുല്ലാഹു ഇലാ റജുലിൻ യാതി ഇംറാഅതഹു ഫീ ദുബരിഹ, ഈ രൂപത്തിലുള്ള വൃത്തികെട്ട പണി ചെയ്യുന്ന ഒരു പുരുഷനെ അല്ലാഹു നോക്കുക പോലുമില്ല. അല്ലാഹു നോക്കൂല എന്നാ പറഞ്ഞത്, അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം പോലും നോക്കൂല. ഇനിയും കേട്ടോ, മൽഊനുൻ മൻ യാതി നിസാ ഫീ മഹാശിഹിന്ന യഅനി അദ്ബാരിഹിന്ന, അഥവാ ഏതെങ്കിലും ഒരാള് തന്റെ ഇണയോട് ഈ വൃത്തികെട്ട രൂപത്തിലുള്ള വൈകൃതത്തിന് പൊരുമ്പെടുകയാണെങ്കിൽ അവൻ മൽഊൻ, അവൻ ശപിക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവനാണ്. അള്ളാഹിന്റെ ശാപമാണ് കിട്ട, ലയനത്തിന്റെ പണിയാണ് ആ ചെയ്യുന്നത്. അള്ളാഹു അവനെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ലോകത്ത് വൃത്തികെട്ട രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് യുവാക്കൾ എന്ന് പറയുന്ന ആളുകൾ അതുപോലെയുള്ള പലരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ഇസ്ലാം അനുവദിച്ചതല്ല. ഒരു സ്ത്രീയോടും ഏതെങ്കിലും ഒരു പുരുഷൻ അതിന് ആവശ്യപ്പെട്ടാൽ ലാ താഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, അല്ലാഹു വിരോധിച്ച വൃത്തികെട്ട സമ്പ്രദായത്തിന് ഒരിക്കലും ഒരു ഭാര്യയും അനുവദിച്ച് കൊടുക്കാനും പാടില്ല. ഇത് ഗൗരവത്തോടെ ഇസ്ലാം പറഞ്ഞതാണ്. അതല്ലാത്ത നിലക്ക് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്തുടരാം, അതിലെ ഖൈറുള്ളൂ, അല്ലാത്തതെല്ലാം പൈശാചികമാണ് എന്ന് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ ഉണർത്തി. ഇതൊക്കെയും ദാമ്പത്യ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ കെട്ടുറപ്പിനും അവർക്കിടയിലുള്ള രഞ്ജിപ്പിനും സമാധാനപൂർണമായ ആനന്ദപൂർണമായ ഒരു ജീവിതത്തിനും അനിവാര്യമായ സംഗതികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിൻ്റെ പാതയിൽ മാത്രം മുന്നോട്ട് പോകുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ യഥാർത്ഥമായ പാതയിലൂടെ മുന്നോട്ട് ഗമിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും നമ്മുടെ കുടുംബാദികളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.